ടിപ്പർ ഇടിച്ച ആളായിട്ടോ? എന്നെ ഒരു ടിപ്പർ ലോറി ഇടിച്ചിട്ട് ഷോൾഡറിനാണ് ഇടിയുണ്ടത്, കൈ പൊക്കാൻ വയ്യാതെ വന്നു. ഒരു കാല് പോലും എടുത്തു വെക്കാൻ പറ്റാത്ത ആളാണ്, എടുത്തോണ്ട് വന്ന ആളാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ഡോക്ടർ നമസ്കാരം, പേര്? എന്റെ പേര് ഡോക്ടർ സ്നേഹ ഷാജി. വലത്തെ കാലിന്റെ മുട്ടിന് വേദനയായിട്ട് ആയിരുന്നു. അപ്പൊ നടക്കുകയൊക്കെ ചെയ്യായിരുന്നോ? ഇല്ല, നടക്കത്തില്ല. ഒന്ന് നടന്നേ. ആണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കാനും മുട്ടുവേദനയായിട്ട് സ്റ്റെപ്പ് ഒന്നും കേറാൻ പറ്റാത്ത ഒരു അമ്മയാണ്. കേറുന്നാണ് നടന്നേമേ. ഇത് ഓപ്പറേഷൻ പറഞ്ഞ കേസാണ് ഈ പരിധി കഴിച്ച് മാറിയത്. ഭയങ്കര പെയിനായിരുന്നു, സിവിയർ പെയിനായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോയി. അപ്പൊ അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടറുടെ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ട് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം നമസ്കാരം. നമ്മൾ ഇവിടെ ഓച്ചറയിലാണ്. ഇവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാൽ നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ്. മാത്രമല്ല എല്ലാവിധ അസുഖങ്ങളും കൃത്യമായിട്ട് മാറ്റുന്ന ഒരു ഡോക്ടറാണ്. നമുക്ക് ആ ഡോക്ടറെ കാണാം. ഇതാണ് ഹോസ്പിറ്റല്. ദേ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാം. നമസ്തേ. നമസ്കാരം ഡോക്ടർ. നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ചികിത്സ ഇവിടെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 29 വർഷമായി. അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ 30. നമുക്കിവിടെ പ്രധാനമായിട്ട് ഓർത്തോന്യൂറോ ഓർത്തോന്യൂറോ കേസുകൾ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. എല്ലാത്തരം കേസുകളും നമുക്ക് വരുന്നുണ്ട്. എന്നാലും ഓർത്തോന്യൂറോ ആണ് കോമൺ ആയിട്ട് നമുക്ക് ഐ പിയിൽ പ്രത്യേകിച്ചും ഇവിടെ കിടക്കുന്ന രോഗികൾ കൂടുതലും നമുക്ക് ഇൻവേഷനിൽ ഓർത്തോന്യൂറോ കേസസ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ സ്പൈൻ ഡിസോർഡേഴ്സ്, നട്ടല് സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് നടുവ് വേദന, കഴുത്ത് വേദന, പുറം വേദന, ഇത്തരം കാര്യങ്ങളായിട്ടാണ് പലപ്പോഴും നട്ടല് രോഗികൾ ആദ്യം വരുന്നത്. 80% ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, വ്യായാമം ചെയ്യുന്നില്ല. അതെ, വ്യായാമക്കുറവുണ്ട്. ഇരുന്നുള്ള ജോലി, ഈ കമ്പ്യൂട്ടറിന് മുമ്പിലും മറ്റുള്ള ജോലികൾ, യാത്രകൾ, വണ്ടിയിൽ ബൈക്കിലും മറ്റുള്ള യാത്രകൾ, കണ്ടിന്യൂസ് ആയിട്ട് കാർ ഡ്രൈവ് ചെയ്യുക, ഇത്തരം ഒക്കെ കാരണങ്ങൾ കൊണ്ട് ധാരാളമായിട്ട് നമ്മുടെ സ്പൈൻ ഡിസോർഡേഴ്സ് ഇപ്പം കൂടി വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐ പി എൽ കിട്ടുന്ന നല്ലൊരു വിഭാഗം പേഷ്യൻസും ഇപ്പം നട്ടല് സംബന്ധമായ രോഗങ്ങൾ, ഡിസ്കിൻ്റെ തേയ്മാനം ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് നമുക്ക്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പേരെന്തുവാ? കല്യാണിശ്ശേരിൽ. കല്യാണിശ്ശേരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ. ഇത് കൂടാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇത് കൂടാതെ അതിൽ തന്നെ ഇപ്പോൾ നട്ടൽ രോഗങ്ങൾ മാത്രമല്ല, ഈ ഓർത്തോ ന്യൂറോ എന്ന് പറയുമ്പോൾ നമുക്ക് നട്ടൽ രോഗങ്ങളുണ്ട്, അതുപോലെ സന്ധികൾ ആയിട്ട് ബന്ധപ്പെട്ട് സന്ധിവാദം പോലുള്ള മറ്റുള്ള ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസ്ഥികൾ ദ്രവിക്കുക, ക്ഷയിക്കുക, അതുപോലുള്ള അസുഖങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ഇപ്പം വരുന്നുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കൊണ്ടും കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെയുള്ള കേസസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈൽസ്. പൈൽസ് ഇല്ലാത്തവർ വളരെ കുറവാണ്. പൈൽസ് വളരെ കോമൺ ആയിട്ട് നമുക്കിപ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ആഹാര രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ. 10 മണി കഴിഞ്ഞാൽ എല്ലാവരും ആഹാരം കഴിക്കാൻ, രാത്രി ലേറ്റ് നൈറ്റ് ഫുഡ്. പൈൽസിന് മാത്രമല്ല, ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമാവും. അപ്പം അത് മറ്റേ എരിവ് കൂടുള്ള ആഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ചിക്കൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ പലയിടത്തും കാരണമാവുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് പൈൽസ് രോഗികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല പരിഹാരം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ചികിത്സ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമസ്കാരം സാറേ, പേര്? നമസ്കാരം, വിജയൻപിള്ള. എന്തായിട്ടാണ് ഇവിടെ വന്നത്? ഞാൻ എന്നെ ഒരു ടിപ്പർ ലോറി ഇടിച്ചിട്ട് എനിക്ക് തീരെ സുഖമില്ലാത്ത ഒരു കണ്ടീഷനിൽ വന്നിട്ടാണ് ഇവിടെ. ഷോൾഡറിനാണ് ഇടിയുണ്ടത്. എനിക്ക് കൈ പൊക്കാൻ വയ്യാതെ വന്നു. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വന്നു. കഴിക്കാൻ പറ്റാത്ത, കൈ പൊങ്ങത്തില്ല. കണ്ട് ഒരു 30 സെന്റിമീറ്റർ ആംഗിളില് കൂടുതൽ കൈ പൊങ്ങത്തില്ല. അവിടെ ഞാൻ പിന്നെ എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഈ ഷോൾഡർ എല്ലാം, ഈ നമ്മുടെ ഈ കൈയും ഷോൾഡറുമായിട്ട് പിടിച്ചേക്കുന്ന മസിൽസ് അന്തരമാണ്, അതെല്ലാം ഇറന്നിട്ട് ടിയേഴ്സ് അതിനകത്ത് കൂടി കണ്ണുനീര് പോലെ ഒഴുകുന്നതായിട്ടാണ് അവർ റിപ്പോർട്ട് തന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു 2-3 ലക്ഷം രൂപ എങ്കിലും ചിലവാകും. ഈ കൈ കിഴിച്ചിട്ട് നട്ട് ബോൾട്ട് ഇടണം, പിന്നെ അത് കഴിഞ്ഞാലും അവർക്ക് ഗ്യാരണ്ടി ഇല്ല, 3 മാസം ഫിസിയോതെറാപ്പി ചെയ്യണം. എന്നിട്ട് ആ റിസൾട്ടുമായിട്ട് അദ്ദേഹത്തെ വന്ന് കണ്ടു. അദ്ദേഹത്തെ വന്ന് കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ, ചേട്ടാ ധൈര്യമായിട്ടിരിക്കെ, ഈ ഓപ്പറേഷനും അതും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു 3 ആഴ്ചത്തെ ചികിത്സ ഇവിടെ തിരുമാൻ പറ്റില്ല, അല്ലാത്തുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിധി പ്രകാരം ഞാൻ അതിനോട് സഹകരിച്ചു. വേണ്ട, ആ 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിക്ക് തന്നെ റീകോപ്പ് ചെയ്തത് റെഡിയായി വന്നു. ഈ ടിപ്പർ അടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണ്, ഒരു കുഴപ്പമില്ലാതെ ചോറ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു കേസായിരുന്നു. ഇദ്ദേഹത്തിന് സാധാരണ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് വന്നത്, അപ്പൊ അങ്ങനെ വരുന്ന കേസുകളൊക്കെ ഏകദേശം എത്ര ദിവസമൊക്കെ എടുക്കാറുണ്ട്?
നമ്മൾ സാധാരണ ഒരു രണ്ടാഴ്ച ടൈമാണ് അവരോട് പറയുന്നത്. പിന്നെ അന്നത്തെ കണ്ടീഷൻ വെച്ച് ഒരു ഇത്തിരി കൂടുതൽ നമ്മൾ പറഞ്ഞു, ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ റിക്കവറി ഒക്കെ എടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളും വിചാരിച്ചേക്കാൾ വേഗം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ പെയിനൊക്കെ നന്നായിട്ട് കുറഞ്ഞ് 2 വീക്സ് ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നല്ലൊരു റിക്കവറി. മുട്ടുവേദനയായിട്ടായിരുന്നു വന്നത്. നല്ല നീർക്കെട്ടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കാനും പ്രയാസമായിരുന്നു. സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ഒക്കെ നല്ല. എന്റെ പേര് രാമിന. എന്തോ പ്രശ്നമായിട്ടാ വന്നേ? വലത്തെ കാലിന്റെ മുട്ടിന് വേദനയായിട്ടായിരുന്നു. ഇല്ല, നടക്കത്തില്ല. എന്നെ എൻ്റെ 2 കൊച്ചുമക്കളുണ്ട് എൻ്റെ കൂടെ, അവരായിരുന്നു എന്നെ പിടിച്ച് അടുക്കളയിലൊക്കെ കൊണ്ടുപോകുന്നതും. അങ്ങനെ അവിടെ ഒരു സ്റ്റൂൾ ഇട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എനിക്ക് വണ്ടിയൊക്കെ കയറാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നെ അവിടെ നിന്ന് പിടിച്ച് അവർ കയറ്റി കൊണ്ടുവന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സുഖമായിട്ട് ഞാൻ നടക്കും, സ്റ്റെപ്പ് കയറും. അമ്മ എഴുന്നേക്കാവോ? ഒന്ന് നടന്നേ. കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്പ് കയറിയൊക്കെ ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇപ്പം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ അമ്മ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? 22 ദിവസം. ഇവരെങ്ങനെയൊക്കെയായിരുന്നു നമ്മളോടുള്ള ഇടപെടലില്? ഇവിടെ എല്ലാ ആശുപത്രിയിലും ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു നേരമേ ഉള്ളൂ ട്രീറ്റ്മെന്റ് കിടക്കുന്നവർക്ക്. ഞാൻ അന്വേഷിച്ചെടുത്തോളൂ. ഇവിടെ രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്, രണ്ടു നേരം ഉണ്ട്. അമ്മയ്ക്ക് എങ്ങനെയുള്ള ചികിത്സയൊക്കെ ചെയ്തേ ഇവിടെ? നമ്മൾ ഈ പേഷ്യന്റിന് മുട്ടുവേദന ആയതുകൊണ്ട് മെയിൻലി സ്നേഹസ്വേദം എന്ന് പറഞ്ഞ ആയുർവേദിക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നെ അത് കൂടാണ്ട് പിടിച്ചില്, ഞവര കിഴികള്, പിന്നെ എല്ലാ ദിവസവും ജാനുവസ്തി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മെയിൻലി ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ജോയിൻസിനെ റീജനറേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇവിടെ ചെയ്തത്. ഈ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ തിരിച്ചു പോകത്തില്ല. അതേപോലെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? ഡോക്ടറോട് ചോദിച്ചാലറിയാം ഞാൻ ഇവിടുന്ന് പോയി എത്ര വിഷമിച്ചു. മുട്ടുവേദനയായിട്ട് സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റാത്ത ഒരു അമ്മയാണ്. ദേ കേറുന്നാണോ? ഒന്ന് നടന്നേമേ. ദേണ്ടോ, ആരും പിടിച്ചിട്ടില്ല, അമ്മ തന്നെ കയറുന്നത്. ഡോക്ടർ നമസ്കാരം. പേര്? എന്റെ പേര് ഡോക്ടർ സ്നേഹ ഷാജി. ഞാൻ ജീവിതശൈലി രോഗങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജീവിതശൈലികൾ ഉണ്ടാവുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അതിന്റെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഇപ്പം സാധാരണയായിട്ട് പണ്ട് നമ്മൾ കേട്ടുകേൾവി എന്ന് പറഞ്ഞാൽ ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഒരു വിശ്രമിക്കേണ്ട ഒരു ടൈം ആയിരുന്നല്ലോ. അങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങൾ അവരിലായിരുന്നു കാണപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പം ചെറുപ്പക്കാരിൽ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് ആണ്. അപ്പം അതിനായിട്ട് നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ മറ്റ് ചികിത്സാ രീതികൾ ആശ്രയിക്കുന്ന മുന്നേ തന്നെ വരുവാണെങ്കിൽ നമുക്ക് അതിനൊരു കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കുള്ള ചികിത്സകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ അതോടൊപ്പം ഈ മറ്റ് ഔഷധങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ആഹാര വിഹാരങ്ങളിൽ ചിട്ടയായിട്ടുള്ള ക്രമീകരണങ്ങളും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതോടെ നമുക്കതൊരു കംപ്ലീറ്റ് ക്യൂർ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വന്നിട്ട് പോകുന്ന ഒരാള് കൃത്യമായിട്ട് മരുന്നിനും അപ്പുറം അവർക്ക് നല്ലൊരു ക്ലാസ് കൊടുത്താ വിടുന്നത്. ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ, പിന്നെ തൈറോയ്ഡ് രോഗങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് സക്സസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ മിന്നായം പോലെ ഒരു ബൈക്കൊക്കെ ഇങ്ങനെ നല്ല സ്പീഡിലൊക്കെ പോകും. അപ്പം നമ്മളിങ്ങനെ നോക്കുമെന്ന്, പക്ഷേ നമ്മളെ കാണത്തില്ല. അങ്ങനെ സ്പീഡുള്ള ഒരാളാണ്. ചെറുപ്പം തൊട്ടേ ബൈക്കിനോട് ഇഷ്ടമായിരുന്നില്ലയോ? ബൈക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം. കാത്തു വെക്കത്തില്ല? ഇല്ല ഇല്ല, കോളേജ് പഠിക്കുന്ന കാലത്ത് ബൈക്ക് റേസ് ബൈക്ക് വാങ്ങണം എന്നുള്ളൊരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പൊ എന്തോ ആയിട്ടാ ഈ ഹോസ്പിറ്റലിൽ വന്നത്? എനിക്ക് ബാക്ക് പെയിനിന്റെ പ്രശ്നമായിരുന്നു, ബൾജ് ഉണ്ടായിരുന്നു, 2 ബൾജ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി ചെറുപ്പത്തിലെ ഈ സ്കോളിയോസിസിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ബൈക്ക് ഓടിച്ച് ബൾജ് വന്നു, ഡിസ്കിന് 2 ബൾജ് വന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോയി. അപ്പൊ അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടറുടെ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ട് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇപ്പം പൂർണ്ണമായിട്ടും മാറി. സർജറിയൊന്നും ചെയ്തില്ലല്ലോ? സർജറിയൊന്നും ചെയ്തു. ഈ സർജറി പറഞ്ഞ കേസുകളൊക്കെയാണ് ഈ കാണുന്നത് മൊത്തം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ജോലി എന്തോ? ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മാനേജറാണ്. ബാങ്ക് മാനേജർ? മാനേജറാണ്. അപ്പൊ ചെറിയ ആളൊന്നും അല്ല. ഇത് ഇത് എന്റെ വൈഫാണ്. പേരെന്തുവാ? നീതു. ഇപ്പൊ ബൈക്കിന്റെ ഭ്രാന്തൊക്കെ ഉണ്ടോ? ഇല്ല, കുറച്ച് നിർത്തി വെച്ചേക്കുക. കാരണം ഈ ബാങ്ക് മാനേജും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആകുമ്പോ കുറച്ചുകൂടെ ഇതാവണല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ പരിപാടി? ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാ? അപ്പൊ ഞാൻ ബൈക്ക് ഓടിക്കുന്നത് ബൾജ് വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല.
ആക്ച്വലി ഞാൻ കാറിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം കാറിൽ നമുക്ക് ചാരി ഇരിക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജസ്റ്റ് ബോഡി ഇറങ്ങുമ്പോൾ തന്നെ നല്ല പെയിൻ വരും. ഒരു ഇടത്തെ കാലിലോട്ട് കാല് കുത്താൻ പറ്റത്തില്ലായിരുന്നു. അതുപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഡോക്ടർ രണ്ടു മൂന്ന് പേരെ എടുത്തിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല പറ്റത്തില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് തീരെ ഒരു ചെറിയ അനക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ പെയിൻ എന്ന് പറയാനുള്ള പെയിൻ മാനേജ്മെൻറ്റിനുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മളിവിടെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ഇവിടെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട്. ഇത്തരം അസുഖങ്ങൾക്കുള്ള നമ്മുടെ ഈ ഡിസ്ക് ഡീജനറേഷനുള്ള ഒരു കോമൺ പ്രോട്ടോക്കോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് ചെയ്തത്. പ്രധാനമായിട്ട് വസ്തി അതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നമ്മൾ ചെയ്തു. അത് വളരെ ക്വിക്കായിട്ടുള്ള റിസൾട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏജ് കൂടെ കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പെട്ടെന്നുള്ള റിസൾട്ടുകൾ കിട്ടി. ഇപ്പോഴെന്ന് വെച്ചാൽ ഓൾറെഡി കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നമസ്കാരം. പേര്? അഞ്ജന. സ്ഥലം? ചൂനാട്. ചൂനാട് തന്നെ. അപ്പം ഈ എന്തായിട്ടാണ് ഇവിടെ വന്നത്? നടുവേദനയായിട്ടാണ് വന്നത്. അപ്പൊ നടുവേദനക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ മാറി. മാറിയിട്ടുണ്ട്. താഴെ സാധനം ഒന്നും എടുക്കാനൊന്നും നോക്കത്തില്ലായിരുന്നു നേരത്തെ. ഇപ്പം കുഴപ്പമില്ല. എല്ലാ സാധനങ്ങളും എടുക്കാം. അതുപോലെ നടന്നു പോകുന്നതിനും കുനിയുന്നതിനും നൂരുന്നതിനും ഒന്നും വേറെ എന്ത് പ്രശ്നമുണ്ടായിരുന്നു? ഹെർണിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉടൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ പിന്നെ മരുന്ന് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് തന്നു. ഇവിടുന്ന് മരുന്ന് കഴിച്ചാൽ ഓക്കെ ആയി. ഇത് ഓപ്പറേഷൻ പറഞ്ഞ കേസാണ് ഈ മരുന്ന് കഴിച്ച് മാറിയത്. ഡോക്ടറെ, ഹിരണിക്ക് സാധാരണ അങ്ങനെ മരുന്നായിട്ട് നമ്മളിവിടെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഇതിപ്പം ഈ കേസിൽ നമുക്ക് യഥാർത്ഥത്തിൽ അഞ്ജനയോട് ഹെർണിയയ്ക്ക് ഒരു സർജറി റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്. അത് ഉടനെ തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ അവരിങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് രണ്ട് അസൗകര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്നതാണ്. അന്നേരമാണ് പെട്ടെന്ന് ഈ നടുവേദന വളരെ കലശലാവുകയും അത് ഒരു നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡിസ്കിന് ചെറിയ കംപ്ലയിൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു പത്ത് ദിവസത്തേക്ക് കൂടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മളിപ്പോൾ ഈ നടുവേദന ചെയ്ത് അന്നേരമാണ് നമ്മളറിയുന്നത് ഇങ്ങനൊരു അമ്പലിക്കൽ ഹെർണിയ ഉള്ളതായിട്ട്. അത് വളരെ ഒരു ഒരു കുറച്ചൊരു കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മോഡേൺ ഹോസ്പിറ്റലിൽ സർജറി റെക്കമെൻഡ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പം നല്ല പ്രോഗ്രസ് ഉണ്ട്. ഹെർണിയ നല്ലപോലെ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവിടെ പെയിനോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല. എല്ലാം ഉണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിന് തന്നെ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ഇവിടെ തന്നെ ചെയ്താണ്. ECG ബാക്കി എല്ലാ ലാബ് ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ദൂരെയെങ്ങും പോകാതെ ഇവിടെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റൂമുകളൊക്കെ നമുക്കിവിടെ മൂന്ന് ടൈപ്പ് റൂമുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് തരം പേഷ്യൻസിനും അവർക്ക് ഇവിടെ വന്ന് ചികിത്സിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, ഒരു സാധാരണക്കാരന് വന്ന് കിടന്ന് ചികിത്സ ലഭിക്കാനായിട്ട് നമുക്കുള്ള ഓർഡിനറി റൂമുണ്ട്. എന്നാൽ അത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉള്ള നല്ല റൂംസാണ് ഓർഡിനറി റൂംസ്. പിന്നെ നമുക്ക് ഡീലക്സ് റൂമുണ്ട്. അത് AC റൂംസാണ്. അതുകൂടാതെ സൂപ്പർ ഡീലക്സ് റൂംസ് ഉണ്ട്. ഈ സൂപ്പർ ഡീലക്സ് റൂംസ് കുറെ കുറെ സൗകര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫിനും ഒക്കെ വന്ന് ഒന്നിച്ച് വന്ന് ഇവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന റൂംസ്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ റൂം വെടിക്കെട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. കൂടാതെ ഇത് കണ്ടോ, ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാവ്, ആ കാവിന്റെ ഒരു ഫീല് മാത്രമല്ല ഒരു വലിയ സൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പ്രകൃതി ആസ്വദിച്ച് തന്നെ നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല. നമസ്കാരം ചേട്ടാ. പേര്? എന്റെ പേര് ജിതിൻ കുമാർ. എന്തായിട്ടാ ഇവിടെ വന്നേ? ഞാനിവിടെ ഷോൾഡർ പെയിനായിട്ട് വന്ന. ഷോൾഡർ പെയിന്റെ ചികിത്സയ്ക്ക് കൊറേ നമ്മള് പിന്നെ അലോപ്പതി നോക്കിയതിന് ശേഷം ഡോക്ടർ അടുത്ത് വന്നതാണ്. കൊറേ ഹോസ്പിറ്റലിൽ പോയതാ. അപ്പൊ അതിനുശേഷം ഡോക്ടർ അടുത്ത് വരികയും അദ്ദേഹം പിന്നെ ചികിത്സ നടത്തുകയും വളരെ റിക്കവർ ആവുകയും ചെയ്തു. യാതൊരു പ്രശ്നമില്ല. കൈയും പൊക്കാനും പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. രണ്ടുപേരും ഷോൾഡറിന്റെ പ്രശ്നം നേരത്തെ അങ്ങനെ പൊങ്ങാൻ പാടായിരുന്നല്ലോ. ഭയങ്കര പെയിനായിരുന്നു. സിവിയർ പെയിൻ ആയിരുന്നു. അപ്പം ഒട്ടും പറ്റാത്തൊരു സ്റ്റേജാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് കൂടാതെ നമുക്ക് വേറെ സ്ഥാപനം, നമുക്ക് യഥാർത്ഥത്തിൽ IP യൂണിറ്റ് ഉള്ള പേഷ്യൻറ്റിനെ കിടത്തി ചികിത്സിക്കുന്ന മെയിൻ യൂണിറ്റ് നമ്മുടെ ഇവിടെ തന്നെയാണ്. ചൂനാട് തന്നെയാണ്. വല്ലവന്നം ചൂനാട് തന്നെയാണ് മെയിൻ യൂണിറ്റ് ഉള്ളത്. അതുകൂടാതെ നമുക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ഓച്ചിറയിലും, ഓച്ചിറ ടൗണിൽ തന്നെയാണ്, അതെ ഓച്ചിറയിലും, ഒന്ന് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. താമരക്കുളം നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമാണ് ഈ താമരക്കുളം ഒരു പഞ്ചായത്ത്. അവിടെയാണ് ഒന്നുള്ളത്. അത് രണ്ട് OP മാത്രമേ ഉള്ളൂ. അവിടെ കിടത്താനുള്ള സൗകര്യങ്ങളില്ല. കൺസൾട്ടേഷൻ ഉണ്ട്. അവിടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ അവിടെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഡോക്ടറെ, ഇപ്പൊ അടുത്ത സമയത്ത് ഒരു അവാർഡ് കിട്ടിയല്ലോ. അവാർഡിന്റെ ഒരു വലിയ ബഹളം തന്നെയാണ് എങ്കിൽ ഇപ്പൊ അടുത്തൊരു അവാർഡ് അതേതാ? ഈ അടുത്തിടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാല് ബെസ്റ്റ് സോഷ്യൽ ആക്ടിവിറ്റി അവാർഡ്. സോഷ്യൽ ആക്ടിവിറ്റി അവാർഡ്, അത് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ അവാർഡാണ്. സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡാണ്.
അത് ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആശുപത്രിക്കുള്ള അവാർഡ് ഈ വർഷത്തേത് കല്യാണി ശീലൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റലിനാണ്. നമ്മൾ മരുന്നുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? ആ 90% മരുന്നുകളും നമ്മൾ തന്നെ എടുക്കാറാണ്, ക്ലാസിക്കൽ പ്രോഡക്ട്സ്. പിന്നെ മറ്റ് പേറ്റന്റ് ഐറ്റംസ് വേറെ കമ്പനീസിനെ നമ്മൾ എടുക്കാറുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഈ മരുന്ന് ഉണ്ടാക്കി ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. ചേരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ജെന്യുവിൻ റോ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വിജയം. ഡോക്ടർ, നമ്മളിപ്പം ആ വീഡിയോ എല്ലാം കണ്ടു, നല്ല അഭിപ്രായം എല്ലാ ആൾക്കാരുടെയും. നമ്മളിത് എങ്ങനെ ഇവിടെ വരും? നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ബോർഡറായ ഓച്ചിറ. ഓച്ചിറ ഫേമസ് ആണ്. അത് ഓച്ചിറയിൽ നിന്ന് ഒരു 4.5 kilometers കിഴക്കോട്ട്, കിഴക്കെന്ന് പറയുമ്പോൾ ചൂനാട് എന്ന് പറയും പ്രോപ്പർ സ്ഥലം. ചൂർനാടല്ല, ചൂനാട്, ചൂനാട് എന്ന് പറയുന്ന സ്ഥലം. അതെ, ഇത് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ഒരു പഞ്ചായത്താണ് വള്ളികുന്നം. വള്ളികുന്നം, ഈ വള്ളികുന്നം പഞ്ചായത്തിന്റെ ഹൃദയഭാഗമാണ് ഈ ചൂനാട് എന്ന് പറയുന്നത്. അപ്പൊ ചൂനാടാണ്. ഓച്ചിറ നമ്മുടെ നാഷണൽ ഹൈവേ 66 ഓച്ചിറയിൽ നിന്ന് ഒരു 4.5 kilometers കിഴക്കോട്ട് വരുമ്പോൾ ആണ് ഈ ഹോസ്പിറ്റൽ. പേര് കല്യാണിശ്ശേരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ. ഓക്കെ.